ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ സമയം രാവിലെ 7 മണിയാട്ടോ. അതായത് നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീട്ടുമുറ്റത്തെയും നമ്മുടെ നാട്ടുമ്പുറത്തെല്ലാം രാവിലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ രമണൻ ഉണ്ടാവും എൻ്റെ കൂടെ രാവിലത്തെ കാഴ്ചകൾ കാണാൻ. കിച്ചപ്പനാണെങ്കിൽ ചുരുണ്ട് കൂടി ഉറക്കാട്ടോ. അവനവൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചുരുണ്ട് കൂടി ഉറക്കാം. എന്താ രാമണൻ്റെ കാല് കെട്ടിപ്പിടിക്കുന്നുണ്ടാ? നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ട രാമണ്ണ? രാമണ്ണൻ ഫസ്റ്റ് ടൈം ആട്ടോ. രാവിലെ ഞാൻ രാമണ്ണനെ മുറ്റത്തുറക്കുന്നത്, അതായത് രാവിലെ 10 മണിയല്ലാകുമ്പോൾ ഞാൻ ഇങ്ങനെ മുറ്റത്തുറക്കാറുള്ളൂ. ഇപ്പം ഞാൻ ഒരു 7 മണി സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവനെ മുറ്റത്തിറക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാട്ടാ, നല്ല തണുപ്പല്ലായിട്ടുള്ള സന്തോഷമാണ്. അല്ലേ രാമണ്ണ? അല്ലേ? നടന്നോ? നടന്നോ? വാ, അതിലെ കുറേ കോളേജ് പുള്ളന്മാർ പോവും, കുറേ പെമ്പിള്ളേരുള്ള അതിലേ പോവും. നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കണ്ടേ രാമണ്ണ? ശരിയായ കോഴി ആട്ടാ, ഒരൊറ്റ പെമ്പിള്ളറ വെറുതെ വിടൂല റോഡ് സൈഡിലേ പോകുന്നത്. കഴിഞ്ഞ വീടുകളിലെല്ലാം കണ്ടിട്ടില്ലേ? മെയിനായിട്ട് പെമ്പിള്ളറോട് ഇവന് ഭയങ്കര അട്രാക്ഷൻ ആട്ടോ. അവനെന്താടെ ഇരിക്കുന്നതെന്നറിയോ? അതായത് ഇന്നലെ വൈകുന്നേരം അവനെ ഞാൻ അതിൽ നടത്തിക്കുമ്പോൾ അവിടെ ഒരു പശു ഉണ്ടായിരുന്നു. അങ്ങനെ ആ പശു അവനെ പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ടാ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ പേടിയാ, അതായത് അവന് അത്രക്ക് ഓർമ്മശക്തി ഉണ്ട്, ആ പേടിച്ച പേടിക്കലോ ഒരിക്കലും മറക്കൂല. നല്ലതാവണ്ണ, അപ്പോൾ ഞാൻ എടുത്തിട്ട് പോണട്ടാ. അവിടെ ഉള്ള പശുവിനെ ഭയങ്കര പേടി വെച്ചാൽ ഭയങ്കര പേടിയാ. ആദ്യം വല്ല മാസ് കാണിച്ചിട്ട് അതിൻ്റെ മുമ്പിലേ പോയേ, പിന്നെ അതൊരു നോട്ടം നോക്കിയപ്പോൾ ഒരൊറ്റ ഓട്ടം ഓടി കാണണം വഴി. അതിൻ്റെ ചാണകം കണ്ട, കണ്ടോ? ചാണകം അറിയാണ്ട് ചവിട്ടിയാൽ പൈസ കിട്ടുന്നു പണ്ടത്തെ പുരാണം പറയലുണ്ട് രാമണ്ണ. ഞാൻ കണ്ടും പോയല്ല രാമണ്ണ. വാ, പേടിക്കണ്ട, ഇവിടെ ഒന്നും ആരുമില്ല, പശു ഒന്നുമില്ല. വാ, കം 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 റാ, ആരുമില്ല, വാ, ആരുമില്ല, കം. ഇവൻ്റെ പേടി ആദ്യമായിട്ട് കണ്ടിട്ടോ, അതായത് പശുക്കളാണ് ഇവൻ ആദ്യമായിട്ട് പേടിച്ച്. ജനിച്ചപ്പോൾ തൊട്ട് ഫസ്റ്റ് പേടി അവനുണ്ടായത് പശുവിനാട്ടോ. പേടിച്ച് വാലും മടക്കി ഓടുക എന്ന് പറയുന്നില്ലേ, അത് പശുവിനെ കണ്ടതിന് ശേഷം. ഗൈസ്, രാവിലെ തന്നെ ചെറിയ രീതിയിൽ മഞ്ഞും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് സമയം വഴുകിപ്പോയി, 7 മണിയായി. ഒരു 8 മണിയെല്ലാം ആകുമ്പോൾ ഇതിലൂടെ ജോലിക്ക് പോകുന്നവരും പിന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരെല്ലാം ഈ റോഡിലൂടെ നടക്കൂട്ടോ. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈവേ എത്തും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി കോളേജിലേക്കും പണിസ്ഥലത്തും പോകുന്നവരാട്ടോ ഈ ഭാഗത്തുള്ളവർ. അപ്പോൾ ഇതിന് താഴിലോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടം കിട്ടും. കണ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെൽപ്പാടം എന്ന് പറയാം. അപ്പോൾ അവിടെ നല്ല വ്യൂ ആയിരിക്കും ഈ സമയത്ത്. പക്ഷെ നടന്നെത്തുമ്പോഴേക്കും അവിടെ നേരം വൈകും. എന്നാലും ഒന്നും ഇവനെയും കൊണ്ട് പോകാൻ പറ്റുന്നിടത്തോളം ഒന്ന് പോയി നോക്കാം. രാവിലെ ആയതുകൊണ്ട് വണ്ടികളെല്ലാം കുറവായിരിക്കും, നല്ല രസമായിരിക്കും പോവാൻ. അതാണ്, ഏട്ടൻ്റെ പിന്നാലെ തന്നെ നടക്കണം കേട്ടോ. കം റാം കം. ഇതാകുമ്പോൾ രാവിലത്തെ എക്സസൈസും ആയി കേട്ടോ, അവനുമായി എനിക്കുമായി. ഞാൻ ഫുൾ ടൈം എക്സസൈസ്, അതായത് വൈകുന്നേരം ഇവനെ നടത്തിക്കാൻ കൊണ്ടുപോകും, അതുപോലെ തന്നെ ഓടിക്കാനും കൊണ്ടുപോകും വൈകുന്നേരം. അപ്പം ഇന്നലെ വൈകുന്നേരം ഞാൻ ഓടി ഇവൻ്റെ കൂടെ. ഇന്ന് രാവിലെ ഇതാ ഞാൻ ഇവൻ്റെ കൂടെ നടക്കുക കേട്ടോ. നമ്മുടെ രാമണ്ണനെ നെടുമ്പുറം ഓടിച്ച് ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ച് നടക്കുന്നുണ്ട്. അതായത് കൂടുതൽ സമയം ഞാൻ ഓടിക്കുന്നില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പം അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണ്ടേ? 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 ഓടിക്കോ. ആ, നമുക്ക് നടക്കാം, നടക്കാം, മേലെ നടക്കാം. നമ്മളിപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അതായത് മുത്തപ്പൻ്റെ അമ്പലാട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്തില്ലേ മുത്തപ്പൻ്റെ അമ്പലമാണ്. ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം കിട്ടും, നെൽപ്പാടം കിട്ടും. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയേക്കാം, അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം. അവിടെ നെല്ല് കൊത്താനും പിന്നെ അതുപോലെ തന്നെ കുറേ പക്ഷികളും പിന്നെ പശുക്കളെല്ലാം ഉണ്ടാവും കേട്ടോ നെൽപ്പാടത്ത്. നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടി. അവിടെ നല്ല അടിപൊളി വ്യൂവാ, ഞാൻ കാണിച്ചു തരാം. സൂര്യനെ കണ്ടാ? ഗൈസ്, നമ്മളങ്ങനെ
അതുവഴി നടന്നിതാ ഇതിലൂടെ നടന്ന് ഇവിടെ എത്തിട്ടാ നമ്മളെ രാമണനെ ഇവിടെ ഉണ്ടിട്ടാ. അടിപൊളി നെൽപ്പാടല്ലേ നോക്കൂ. നമ്മുടെ നാട്ടുമ്പുറത്തെ മനോഹരമായ നെൽപ്പാടം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മനോഹരമായ എൻ്റെ രാമണ്ണനെയും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലേ രാമണ്ണ. അല്ലേ ഐസപ്പ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ.